സ്വന്തം വീട്ടിൽ അതിഥിയായിട്ട് പോകുന്നവരാണ് നമ്മൾ പെൺകുട്ടികൾ എന്ന് പൊതുവെ ഒരു ആക്ഷേപം നമുക്കുണ്ടെങ്കിലും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. 2 ദിവസം വീട്ടിൽ പോയി നിൽക്കുമ്പോൾ ഇപ്രാവശ്യം വരാക്കരപ്പുറത്തിന് വീട്ടിൽ പോയി നിന്ന വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ളത്. നമ്മളെ കാണുമ്പോൾ ചിരിച്ച മുഖങ്ങളാണ് നമ്മുടെ ജീവിതത്തിലത്തെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയും. ആത്മാർത്ഥമായിട്ട് ചിരിക്കുന്നവരുടെ മുഖങ്ങൾ, അങ്ങനെ കുറച്ച് മുഖങ്ങളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. ഈ പെട്ടി പാക്ക് ചെയ്യുന്നത് നമ്മൾ മണ്ണമ്പേട്ടയ്ക്ക് പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പെട്ടിയല്ല, ബാഗാണ്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് ആത്മാർത്ഥമായ സ്വാഗതം. ശ്രീയാണ് കേട്ടോ. സ്കൂളിലേക്ക് ഈ വക ആഡംബരങ്ങളൊന്നും അനുവദിക്കാത്ത കാരണം കൊണ്ട് എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമ്പോൾ ഇതൊക്കെ ഒരുങ്ങി നല്ല സുന്ദരനും സുന്ദരിയൊക്കെ ആയിട്ട് നമ്മുടെ മക്കളെ ഒരുക്കി കൊണ്ടുപോകാൻ നല്ല സന്തോഷമല്ലേ. പക്ഷേ ശനിയാഴ്ച ആയ കാരണം കൊണ്ട് നമുക്ക് 2 ദിവസം നിൽക്കാനുള്ള അവസരം കിട്ടിയായിരുന്നു. കോട്ടും സൂട്ടുള്ള ഡ്രസ്സുകളൊക്കെ ഇട്ടിട്ട് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാനത് ശ്രീകുട്ടനോട് പറയാമെന്ന് ഒട്ടും ഭംഗിയില്ല എന്ന്. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഈ ഒരു ഷർട്ട് എടുത്തിട്ടു. ഭാഗ്യം ചക്ക നമ്മുടെ പഴുത്തായിരുന്നു ആയുർജാക്ക്, അതൊക്കെ കൊണ്ടാണ് പോകുന്നത് കേട്ടോ. ഇന്നത്തെ നമ്മുടെ കഥയിലെ താരം തന്നെ ചക്കയാണ്. വീട്ടിലാരും ഇല്ലാത്ത കാരണം കൊണ്ട് വീടൊക്കെ പൂട്ടി നമ്മുടെ എന്താ പറയുക നല്ല ബന്ധസാക്കിയിട്ട് വേണം നമുക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇവിടെ നിന്നൊരു 10 എത്ര കിലോമീറ്റർ ഉണ്ട് നമ്മുടെ വീട്ടിലേക്ക്, 10 കിലോമീറ്റർ ഉണ്ടായിരിക്കും. അങ്ങനെ 2 ദിവസത്തേക്ക് വിട പറഞ്ഞുകൊണ്ട് നമ്മൾ മണ്ണമ്പേട്ടയിലേക്ക് യാത്രയാകുകയാണ്. ഇതാണ് നമ്മുടെ അമ്പലം എന്ന് പറയുന്നത്. നമ്മുടെ കുറേ സമുദായങ്ങൾ, 10-21 സമുദായങ്ങളൊക്കെ കൂടിയിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ നമ്മുടെ മണ്ണമ്പേട്ട അച്ഛൻ്റെ അമ്മേരെ അടുത്തെത്തി. പുതിയ പാത്രം എടുത്തിട്ട് വിയറ്റ്നാം സൂപ്പർ ഏർലി. അതിനുള്ളിൽ തന്നെ ക്യാമറ ബാഗ് ഉണ്ട് കേട്ടച്ചാ. ഇന്നത്തെ വ്ളോഗിൽ ഞാൻ കുറച്ച് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് ഞങ്ങളുടെ സംസാരങ്ങളൊക്കെ ആഡ് ചെയ്യാം കേട്ടോ. മധുരണ്ടാ? നിക്കണ്ടായിരുന്നു, പക്ഷെ അത് അതാ ഇത് പഴുത്ത് മണം വന്നു അപ്പൊ പൊട്ടിച്ചതാ. ചോറിൻ്റെ ഇട്ട് പോയട്ടാ, വരണ്ടു പറ്റുണ്ടോ? കടയിൽ നല്ല തിരക്കായ കാരണം കൊണ്ട് കൊണ്ടാക്കിയിട്ട് ഭാഗ്യം തിരിച്ചു പോയിട്ടോ. പിന്നെ നമ്മുടെ വീട്ടിൽ പണിക്കാരുണ്ട്, പടവലങ്ങ നടല്, ചീര നടല്, കാവത്ത് വിത്ത്, അങ്ങനെ സംഭവങ്ങളൊക്കെ നടലും പിടിക്കലൊക്കെ ആയിട്ട് നിറയെ പണിക്കാരാണ്. പൊതുവെ വീട്ടിലേക്ക് നമ്മൾ വരുമ്പോഴേ എല്ലാം കൊണ്ടുവരും. എനിക്കിപ്പോൾ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാലോ, നമ്മുടെ വീട്ടിൽ ആരും ഇല്ല. ഇന്ന ആൾക്കാരോട് ഇന്നത് കൊണ്ടുപോകട്ടെ എന്ന് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്ക് എന്തുണ്ടെങ്കിലും ഭയങ്കര ഫ്രീഡത്തോടെ കൂടെ നമ്മുടെ സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാം. ഞാൻ മണ്ണമ്പേട്ടയിൽ നിന്ന് വല്ലൂർക്ക് കൊണ്ടുപോകുന്നേക്കാൾ അധികം സാധനങ്ങൾ എനിക്ക് വല്ലൂരിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരാനുണ്ടാവും. ഇവിടെ നമുക്കങ്ങനെ ചോദിക്കാനും പറയാനും ആരില്ലാത്ത കാരണം കൊണ്ട്, ഭാഗ്യനെ അച്ഛനമ്മയ്ക്ക് അത്ര ഇഷ്ടമായ കാരണം കൊണ്ട് നമുക്ക് അതിനുള്ള ഫ്രീഡം ഒക്കെ ഉണ്ട് കേട്ടോ. അതൊരു ഒരു ഭാഗ്യമാണ് അല്ലേ. ഒരു ഒരു തരത്തിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ നിറച്ച് മീനും വീടൊക്കെ ആകെ പെയിന്റ് ഒക്കെ അടിച്ച് ലുക്കൊക്കെ മാറിയിട്ടുണ്ടായിരുന്നു. ശ്രീകുട്ടൻ സ്കേറ്റിംഗിന്റെ ഷൂ അടക്കം കൊണ്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. കൊറേ കിളികളായില്ലോ അല്ലേമ്മാ? മൂന്നെണ്ണം ഇറങ്ങിയിട്ടുണ്ട്. വല്ലൂർ എനിക്ക് മിസ് ചെയ്യുന്നത് ഇതാണെടാ. തൊട്ടടുപ്പ് അടുത്തുള്ള അയൽപ്പക്കാരുണ്ടല്ലോ. ഇപ്പൊ തലൂരായാലും നമുക്ക് ഒത്തിരി പേരുണ്ടായിരുന്നു, ഇവിടെയും നമുക്ക് ഒത്തിരി പേരുണ്ട്. അതാണ് സത്യത്തിൽ ഒന്ന് മിസ് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചക്കാക്ക കറുത്തിരിക്കുന്നില്ലെന്നാ? മൊത്തം പെയിന്റ് അടിച്ചുട്ടാ. നമ്മടെ ഇതില് പറയാ ഇതിനെ വരെ പെയിന്റ് അടിച്ചില്ലേ, ഇവിടെ ഒക്കെ പെയിന്റ് അടിച്ചു അച്ഛനമ്മ എല്ലാം അവിടുത്തെ. അച്ഛന് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ് കേട്ടോ ചക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ചക്ക, കാവത്ത്, കുള്ളി, കപ്പ, നമ്മുടെ ഐറ്റംസ് ഒക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്. അതാണ് അത് കൊണ്ടുവന്നേട്ടാ. അമ്മ അതെ വീട് മൊത്തം സെറ്റ് ആക്കിട്ടാ. അതെ അമ്മ വീട്. അയ്യോ സോറി, അച്ഛനാണ്. അച്ഛ വന്നിക്കച്ചാ, ഇത് മറ്റേ പെയിന്റ് അല്ല അച്ഛ, തിളങ്ങണ്ടല്ലോ അച്ഛാ. ഇതിന് പണി ഇനി നമുക്ക് വേറെ വീട് പണിയാൻ. അവർക്ക്
ടസ് വീട് വേണം, ടസ് വീട് വേണം. വീട് വേണമെന്നല്ല, എനിക്ക് ഈ വീടാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ വയസ്സാവുമ്പോ അച്ഛന് ചേതലൊന്നും തട്ടാൻ പറ്റില്ലല്ലോ. അപ്പൊ ഞങ്ങള് രണ്ട് പാവങ്ങളും ഇവിടെ ജീവിക്കുമ്പോ ബുദ്ധിമുട്ടാവില്ലേ? അത് മാത്രമല്ല, അല്ലാണ്ട് ഈ വീട് അച്ഛന് ആഗ്രഹം ഇതാണ്. അങ്ങനെ ഞാൻ ജനിച്ചു വളർന്ന വീട്. അത് ഞാൻ വീഡിയോ ഇട്ടുണ്ട്. അങ്ങനെ റൂമും സംഭവങ്ങളൊക്കെ നമ്മൾ വൃത്തിയാക്കിയത് പൂരം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ടല്ല, ചേച്ചിയും കുഞ്ഞിനൊക്കെ കുറച്ച് ദിവസം കൂടെ നിൽക്കാനായിട്ട് വരുന്നുണ്ട്. അതിൻ്റെ സംഭവങ്ങളൊക്കെ നിങ്ങൾ അമ്മയുടെ ചാനലിൽ കേട്ടിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമുക്ക് ബാക്കി വിവരങ്ങൾ വിശദമായിട്ട് നമ്മുടെ ചാനൽ ഒരു ദിവസം ചർച്ച ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ വരുമ്പോഴേക്കും കുറച്ച് ചിക്കനും മീനും സംഭവങ്ങളൊക്കെ അമ്മ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് പോർക്കാണ് കേട്ടാ, ഒക്കെ ഞാൻ കൊണ്ടുവന്നതാട്ടോ. എനിക്ക് മറ്റേ ബെഡ്ഷീറ്റ് വരെ കൊണ്ടുപോയി ഞങ്ങൾ വരാറുണ്ട്. എൻ്റെ മോള് എനിക്ക് പുതിയത് വേണം വേണം പറഞ്ഞിട്ട്. കംഫർട്ടാണ് അത്, കംഫർട്ട്. അതിന്റെ കവർ മേടിക്കാൻ കിട്ടും. പറഞ്ഞാ ഞാൻ ചേച്ചിക്ക് കൊടുത്തു. അതൊക്കെ എന്റെ തുണികളാണ്. അതൊരു ക്യാമറ ബാഗ്, ബ്രഷ്, സാധനങ്ങളൊക്കെ പറ്റിക്കാനല്ലേ. മീനേ പറ്റ, മീനുകളൊക്കെ നമുക്ക് ഇഷ്ടപ്പെടാത്ത മീനുകളാ. പിന്നെ ആമ്പല്ലൂർക്ക് പോവാന്ന് വിചാരിച്ചു. പിന്നെ ഇതിട്ടിട്ട് പോവാനും പറ്റില്ല. മണ്ണമ്പേട്ട നല്ലൊരു ഗ്രാമപ്രദേശമാണെങ്കിൽ നമുക്ക് ചുറ്റുവട്ടം തന്നെ എല്ലാം കിട്ടും. അപ്പം അമ്മ മീൻ വേടിക്കാൻ പോയിട്ട് വരെ ഇവിടുന്ന് കുറച്ച് ദൂരെ പോകണ്ടു മീൻ വേടിക്കാനായിട്ട്. പിന്നെ അച്ഛൻ വണ്ടി ഓടിപ്പിക്കുന്ന കാരനോട് കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് അച്ഛൻ വണ്ടി ഓടിപ്പിക്കാൻ പഠിച്ചത് കേട്ടോ. എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം അതുകൊണ്ട് അച്ഛൻ എല്ലാം അവിടത്തേക്ക് അമ്മനെ കൊണ്ടുപോകും. ചേച്ചിയമ്മേരെ ചുന്തിരി മോനാണ് ശ്രീക്കുട്ടൻ. ചേച്ചിയമ്മ അവനും തമ്മിൽ ഞാൻ എപ്പോഴും പറയാറില്ലേ ഭയങ്കര ബോണ്ട് ഉണ്ട് എന്ന്. അപ്പൊ കുഞ്ഞനെന്താ വരാത്തേന്ന് ചോദിച്ച് സങ്കടമൊക്കെ പറഞ്ഞു നിൽക്കുകയാണ്. കുഞ്ഞിന് ട്യൂഷൻ ഉണ്ടായിരുന്നു. കുഞ്ഞ് കുറച്ച് കഴിയുമ്പോ എത്തും കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്. എനിക്ക് ഈ ലോകത്തെ ഏറ്റവും കൂടുതല് ഞാൻ എപ്പോഴെങ്കിലുമൊക്കെ ആഗ്രഹിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം. ഞാൻ വലിയ ആഗ്രഹങ്ങളൊന്നും ഇല്ലാത്ത ആളാണോടാ ഞാൻ. പക്ഷെ ആഗ്രഹങ്ങളില്ല എന്ന് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയല്ലേ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഈ ഭക്ഷണത്തോടൊക്കെ കേട്ടാ, പക്ഷെ എനിക്ക് അമ്മയുടെ അടുത്ത് പോയാൽ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അമ്മ ഇങ്ങനെ കുനുകുനുന്ന് കുറേ സംഭവങ്ങളൊക്കെ അതെ, പപ്പടം, അതുപോലെ തന്നെ കൊണ്ടാട്ടം, അതുപോലെ തന്നെ നമ്മുടെ കൈപ്പക്കിയ കൊണ്ടാട്ടം, അങ്ങനെ സാധനങ്ങൾ, പിന്നെ പോർക്ക്, പിന്നെ അമ്മേരെ ആ രുചി, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും പറയാറില്ലേ അമ്മ ഉണ്ടാക്കുന്ന സംഭവങ്ങളെന്ന്. അതുപോലെ തന്നെ എനിക്കും ഈ അമ്മ ഉണ്ടാക്കുന്ന സംഭവങ്ങളോട് ഭയങ്കര താല്പര്യമുണ്ട് കേട്ടോ. നിങ്ങൾ വിചാരിക്കണ്ടാവില്ലേ ശ്രീ എന്താണ് ആ വേഷം ഇട്ടിട്ട് ഇങ്ങോട്ട് പോകുന്നതെന്ന്. ഞാൻ അങ്ങനെയാ, നമ്മുടെ തലൂരായാലും വല്ലൂരായാലും ഒക്കെ കുറച്ചും കൂടി നാൾ മുന്നിൽ ഡ്രസ്സൊക്കെ മാറി പുറത്തേക്ക് ഇറങ്ങുന്ന ഒരു ശീലമുണ്ടായിരുന്നു. ഇപ്പം ഞാൻ ഇട്ടതിട്ടിട്ട് എവിടെ ഇറങ്ങണില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ വല്ലൂരിൽ നിന്ന് ഇട്ട ഡ്രസ്സ് ഇട്ടിട്ടാണ് നമ്മൾ മണ്ണമ്പേട്ടയ്ക്ക് പോന്നിട്ടുണ്ടായിരുന്നത്. വേറെ ബസ്സിലൊന്നും കയറണില്ലല്ലോ. ബസ്സിലൊക്കെ കയറണമെങ്കിൽ നല്ല രീതിയിൽ വരും കേട്ടോ. അപ്പം നമ്മൾ ഉച്ചയ്ക്ക് ചോറുണ്ണാനുള്ള തയ്യാറെടുപ്പിലാണ് നമ്മൾ ഒരു 12:30 ഒക്കെ ആയിട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ 2 തരം അച്ചാറിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ വീട്ടിലെ ഏത് VIP വന്നാലും VVIP വന്നാലും നമ്മൾ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ കോലായി, എറയം, അതുപോലെ വരാന്ത എന്നൊക്കെ പറയുന്നത് ഈ ഒരു ഏരിയ ആട്ടാ. ഇവിടെ ഇരുന്നിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക. നാട്ടുവിശേഷങ്ങളും വീട്ടുവിശേഷങ്ങളും ഒക്കെ പറയാനുണ്ടാവും. നമ്മൾ എന്താ പറയുക, വർത്താന ചെക്കികളാണ്. ഞാനാണ് ഇതിലെ ഏറ്റവും കുറവ് വർത്താനം പറയുന്ന ആളെന്ന് എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ചേച്ചി അമ്മയൊക്കെ നന്നായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാട്ടാ. അപ്പം നിങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റും, എന്നെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇത് കൊണ്ടുവന്ന ചക്ക ചേച്ചി വെട്ടി തിന്നാണ്. ഇതില്ല
നമ്മളുടെ മൂന്നാളിലെ ഏറ്റവും മെച്ചൂർഡ് ആയ ഒരാളെ ചേച്ചിയാണ് കേട്ടോ. ഞാൻ എനിക്ക് അങ്ങനെ കൂട്ടുകാർ ഞാൻ പറയാറില്ല, എനിക്ക് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ലയെന്ന്. പക്ഷെ ഒരുവിധ കാര്യങ്ങളും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് ചേച്ചിയുടെ അടുത്താണ്. ചേച്ചിയുടെ അടുത്തും ഫാമിലി എനിക്കിങ്ങനെ കുറച്ചും കൂടി ഫാമിലിയാണ് അടുത്ത് നിൽക്കുന്ന ആൾക്കാർ കേട്ടോ. അത് കാരണം കുറച്ച് ദിവസം എൻജോയ് ചെയ്യാൻ ചേച്ചി പോന്നപ്പോൾ ഞാൻ ഒരുപാട് കാര്യങ്ങളൊന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. കുറേ കാര്യങ്ങൾ ഞാൻ ആസ്വദിച്ചു. അച്ഛൻ നാളെ അടിച്ചു പൊളിക്കാനായിട്ടുള്ള പാനീയവുമായി വരുന്നുണ്ട്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരെന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളട്ടെ. ശ്രീകുട്ടന്റെ മുടി വീട്ടല്ലോ ചേച്ചി. ഒക്കേഷണലി കുടിക്കുന്ന ആൾക്കാരുണ്ട് കുറച്ച് ആൾക്കാർ, അവർക്ക് നമ്മള് അച്ഛൻ ഒക്കേഷണലി ഒക്കെ കഴിക്കൂട്ടാ. ചില സമയങ്ങളിൽ നമ്മൾ ചില കാര്യങ്ങൾ ഒഴിച്ചുവിടാൻ പറ്റാത്തതായി വരൂല്ലേ. സന്തോഷം കിട്ടുന്നുണ്ടെങ്കിൽ അതിൽ സന്തോഷം പകരുന്നുണ്ടെങ്കിൽ പകരട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇതിനെ അനുകരിക്കാൻ ആരോടും പറയില്ല കേട്ടോ. അപ്പം നമ്മൾ തൊട്ടപ്പുറത്ത് നമുക്ക് അയൽപ്പക്കാണ്, രക്തബന്ധങ്ങളില്ല, പക്ഷേ സ്വന്ത ബന്ധങ്ങൾ ഒരുപാടുള്ളൊരു വീട്ടിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത് കേട്ടോ. പച്ചപ്പറമ്പിലത്തെ വിശേഷങ്ങൾ മുഴുവൻ എന്നോട് പങ്കുവയ്ക്കുകയാണ്. ചക്ക ഉണ്ടായത് കാണിച്ചവരാണ്, വാഴ ഒലച്ചത് കാണിച്ചവരാണ്. അങ്ങനെ നമ്മൾ എത്തിപ്പെട്ടത് അച്ഛന് ഞാൻ സർപ്രൈസ് ആക്കിയിട്ട് തരാം. അച്ഛൻ കോഴിക്ക് ഇത് കൊടുക്കട്ടാ, അച്ഛന്റെ കോഴി കൃഷി കാണട്ടെ. നോക്കട്ടെ അച്ഛാ, ഇതെന്താ ചാ അടിയിലില്ലാത്ത മോളില് മാത്രം. അയ്യോ നല്ല ഉമ്മേ നോക്കണി. ഇവനാണോ അച്ഛന് കഴിഞ്ഞ വസ്തു വീഡിയോ അമ്മേരെ വട്ടാപ്പാണോ? ഇതിൽ മുഴുവൻ വട്ടാപ്പാണോ? ഓക്കേ. അമ്മ കുണ്ടുമണിയായി വയറ് കൊണ്ട് അത്ര കുഞ്ഞാവിണ്ട്, പിന്നെ അത്ര കുഞ്ഞാവിണ്ട്. പിന്നെ ചിക്കൻ ഇവിടെ ഇവിടെ എല്ലാ വീട്ടിലും ഇങ്ങനെ പഴക്കൊലകൾ ഉണ്ടാവും. പഴക്കൊലകൾ ഇവിടെ നമുക്ക് അതിന് പൂരത്തിനേക്കാളും ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് ആഘോഷിക്കല്ല. നമ്മള് ഓണോ വിഷു ആഘോഷിക്കുന്നേക്കാളും കൂടുതൽ ആഘോഷിക്കുക. ഇവിടെയുള്ളവര് നമ്മുടെ അച്ഛനും അമ്മയും എനിക്ക് എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് കേട്ടോ. ചെറുപ്പം തൊട്ടേ ഞാൻ ഈ വീട്ടിലാണ് നിന്നതും വളർന്നതും ഒക്കെ. വേലച്ഛൻ, അമ്മൂട്ടിയമ്മ, സന്ധ്യച്ചി, ബിന്ദിച്ചി, കണ്ണഞ്ചേട്ടൻ, അവിടെ പിള്ളേർ എല്ലാവരും ഉണ്ട്. ഒരുപാട് നമ്മള് ഞാൻ മാത്രല്ല, നമ്മള് കുടുംബപരമായി എല്ലാവരും ഭയങ്കരമായിട്ട് അടുത്ത് നിൽക്കുന്നതാണ് കേട്ടോ. അയൽപ്പക്കാര്, അവിടുത്തെ മണ്ണമ്പെട്ടത്തെ അയൽപ്പക്കാര് എന്നുപരി ഇത് ഞാൻ ജനിച്ചു വളർന്നൊരു വീടാണ് എനിക്ക്. ഇത് ചേച്ചിയുടെ മോളുടെ മോളുടെ കുട്ടിയാണ്. അപ്പോ അവനൊക്കെ കണ്ട സന്തോഷത്തിൽ അവര് പൂരക ആഘോഷിക്കാൻ വേണ്ടി വന്നിരിക്കുക. അങ്ങനെ നമ്മള് അവിടത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ പങ്കുവെച്ച് കൊറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞ് തിരിച്ച് നമ്മള് വീട്ടിൽ പോവാട്ടാ. നല്ല ഇവിടെയാണ് നിങ്ങളെ അമ്മ മറ്റേ എന്താ പറയാ കൊള്ളി നടുന്നതും അമ്മേരെ അമ്പഴങ്ങിയും ഒക്കെ ഉള്ളത് കേട്ടോ. അമ്മരമ്പഴങ്ങിയ വീണ്ടും ഉണ്ടായി നിൽക്കുന്നു ഗൈസ്. ഇതിൻ്റെ ഉള്ളിൽ ഒരെണ്ണം ഒരു കുരു പോലും ഉണ്ടാവില്ല, മാത്രമല്ല നാരും ഉണ്ടാവില്ലടാ. അടിപൊളി അമ്പഴങ്ങ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓണത്തിനേക്കാളും വിഷുവിനേക്കാളും ഒക്കെ ഭയങ്കര ഗംഭീരമായിട്ട് ആഘോഷിക്കുന്നത് ഇതിന് ഗൾഫിലുള്ളവർ പോലും ടിക്കറ്റ് എടുത്ത് വരുന്നത് നമ്മുടെ പൂരത്തിൻ്റെ സമയത്താണ്. എല്ലാവരും നാട്ടിലേക്ക് ഓടിക്കൂടും. അപ്പോഴാണ് നമ്മൾ ഇതുണ്ടാക്കുന്നത്, എന്ത് പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പം നമ്മളിന്ന് വട്ടയപ്പും വെളിച്ചെണ്ണപ്പമാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്നത് കേട്ടാ. ആ ഇത് ഞങ്ങളുടെ അമ്മിണിയല്ലേ മാട്ടാ, ഞങ്ങളുടെ അയൽപ്പൊക്കെ കരിയാണ്. നേരെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ തറവാട്ടിലേക്ക് എത്തൂട്ടാ. വഴിവെടുപ്പാക്കണം അത്ര. ഇവിടെ കണ്ട പൂരത്തിൻ്റെ, നമ്മുടെ പൂരത്തിൻ്റെ പണ്ടത്തെ പന്തൽ. പ്രമോദേട്ടൻ, ഹാപ്പി പൂരം പ്രമോദേട്ടാ. ഹാപ്പി പൂരം പറയ്, ഭയങ്കര കളിയില്ല. എന്നിട്ടാണ് ഉണ്ണിയപ്പ വട്ടയപ്പ എന്നിട്ടാണ് ഉണ്ടാക്കിയത്, രുചി നോക്കി വരണ വരവാന്ന് തോന്നുന്നുണ്ട്.
തറവാട്ട് വീട് കുറച്ച് നമ്മൾ മാറിയിട്ടാണ്, നടക്കാനുള്ള ദൂരമേ ഉള്ളൂ കേട്ടാ, കുറച്ച് മാറിയിട്ടാണ് നമ്മൾ കുറച്ച് സ്ഥലം മേടിച്ച് വീട് വെച്ചത്. നമ്മൾ വീട് വെച്ചിട്ട് ഏകദേശം ഒരു 10-32 കൊല്ലമായി. എനിക്ക് 2-3 മാസമുള്ളപ്പോഴാണ് നമ്മൾ വീട് വെച്ചത്. അപ്പോൾ ഈ തറവാട്ടി പോകുന്ന വഴിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. തറവാട്ടി പോകുന്ന വഴിക്ക് എല്ലാവരും നമ്മൾ അറിയുന്നവരാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ആണ്ടിലി ശങ്കരാദിക്കൊക്കെ വരുന്ന കാരണം കൊണ്ട് നമുക്ക് സംസാരിക്കാനൊക്കെ ഒരുപാട് ആൾക്കാരുണ്ടാവും വഴിയിൽ. അങ്ങനെ പറയെടുപ്പ് പോലെ എല്ലാ വീട്ടിലും കയറി വർത്താനമൊക്കെ പറഞ്ഞ് ഇതാണ് തറവാട്, പാപ്പനെ കണ്ടു, മേമേനെ കണ്ടു, അവിടെ പൂരത്തിന്റെ ഒരുക്കങ്ങളൊക്കെ ആട്ടാ. ഞങ്ങള് പൂരം കൊണ്ടുവന്നതാ. പാപ്പൻ പൂവാ, പാപ്പൻ കമ്മിറ്റിയിലുണ്ടല്ലോ. അപ്പാ കാൽപ്പുകേട്ട് പോവാന്നല്ലോ പാപ്പ. എന്തിട്ട് പാപ്പ? നമ്മുടെ പൂര കമ്മിറ്റി, നമ്മുടെ സമുദായത്തിന്റെ അമ്പല കമ്മിറ്റിയാണ് പാപ്പൻ. പൂര കമ്മിറ്റി അല്ല, അമ്പല കമ്മിറ്റി. അപ്പൊ പാപ്പന് ആ പൂരപ്പറമ്പില് നമുക്ക് നാളെ കാണാം. ഞങ്ങള് സമയം കാണാൻ വരാം. നമ്മുടെ പാപ്പൻ്റെ പേര് മുരളി എന്നാണ്. പാപ്പന് ഒരു മോളുണ്ടായിരുന്നു, മോള് പില്ല, പിന്നെ ഒരു മോനുണ്ട്, മോൻ്റെ വൈഫ് അമ്മു, പിന്നെ മോനുണ്ട് അമ്പാടി. അപ്പോൾ ചെറിയൊരു ഒരു മിസ്സിംഗ് ഉണ്ട് നമുക്ക് അവിടെ ചെല്ലുമ്പോൾ. വാവാന്നാണ് ഞങ്ങൾ അവളെ വിളിച്ചിരുന്നത്. ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് അവളെ നമ്മൾ വിട്ടിട്ട് പോയത് കേട്ടോ, മഞ്ഞപ്പിത്തായിരുന്നു. അപ്പോൾ ഇവിടെ ചെല്ലുമ്പോൾ ഒരു എന്താ പറയുക, ഒരു തറവാട്ടിൽ പോയൊരു ഫീലൊക്കെ നമുക്ക് വരും കേട്ടോ. തൊട്ടപ്പുറത്ത് വെല്ലിച്ചൻ്റെ വീടുണ്ടായിരുന്നു, വെല്ലിച്ചൻ്റെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്, പിന്നെ അച്ഛൻ്റെ ഒരനിയൻ, അതോടൊപ്പം നമ്മൾ കണ്ട മുരളി, പാപ്പൻ, പിന്നെ അമ്മായി ഉണ്ട്. അമ്മായി ഒറ്റ മോളാണ് കേട്ടോ. അമ്മായിനെ നമുക്ക് വൈകുന്നേരം പോവാം. അപ്പോൾ നമ്മൾ വന്നപ്പോഴേക്കും ഇവിടുത്തെ പരിപാടികളൊക്കെ നമ്മൾ പുനർ ആരംഭിച്ചിരിക്കുകയാണ് കുട്ടികളെ. പച്ചമുളക് മാത്രം എടുത്താൽ മതി, നാടൻ മുളക് നീ പോ. വെള്ളയപ്പത്തിന്റെ റെസിപ്പിയൊക്കെ ഒരുപാട് നമ്മൾ ഷെയർ ചെയ്ത കാരണം കൊണ്ട് നമ്മൾ അതൊന്ന് ഷെയർ ചെയ്യണില്ലേടാ. മാത്രമല്ല, ഞാൻ വരുമ്പോഴേക്കും അമ്മ ഇതൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അടിപൊളി നമ്മുടെ എന്താ പറയുക, എന്താ പറയാനാ ഇതിന്, നമ്മളിവിടെ കള്ളപ്പം എന്നല്ല പറയാ, വട്ടയപ്പം എന്നാ പറയാ. അതിനമ്മ വലിയ പാത്രമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഈ പാത്രത്തിൽ ഇങ്ങനെ നിറച്ച് വെക്കും. എന്നിട്ട് നാളെ നമ്മുടെ വീട്ടിലേക്ക് കാലത്ത് തൊട്ടേ ഫ്രണ്ട്സുകൾ, അച്ഛൻ്റെ കൂട്ടുകാര്, മാമന്മാര്, വല്യശ്ശന്മാര്, അങ്ങനെ എല്ലാവരും വരും. അപ്പൊ അവർക്ക് നമ്മൾ മുറിച്ച് വെച്ച് കൊടുത്ത് നമ്മൾ വേറെ പലഹാരങ്ങളൊന്നും മേടിക്കില്ല കേട്ടോ. ഇതാണ് നമ്മുടെ പലഹാരങ്ങൾ. എല്ലാ നാട്ടിലും ഇങ്ങനെയൊക്കെ തന്നെയാണെന്ന് എനിക്കറിയാം. ഞാൻ നമ്മുടെ വിശേഷം പങ്കുവെച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ മീൻകൂട്ടാൻ വയ്ക്കാനൊക്കെ ആയിട്ട് റെഡിയാക്കി. പിന്നെ നമ്മൾ വിശേഷങ്ങളൊക്കെ പറയാണ് പോയി വന്നതിന്റെ. വെളിച്ചെണ്ണപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതേ അമ്മ വെളിച്ചെണ്ണ ഒഴിക്കണു. വെളിച്ചെണ്ണപ്പം, നെയ്യപ്പം എന്നൊക്കെ പറയൂലേ, നെയ്യപ്പം വരണോ വെളിച്ചെണ്ണപ്പം വരണോ അറിയില്ലേടാ. അതിൻ്റെ കൂട്ടൊക്കെ നമ്മൾ മുന്ന് ഷെയർ ചെയ്ത കാരണം കൊണ്ടാണ് കേട്ടോ പിന്നെയും നമ്മൾ ഷെയർ ചെയ്യാത്തത്. അങ്ങനെ അത് കുറേ ഉണ്ടാക്കും നമ്മളൊരു, എന്താ പറയുക, 10-50 ഒക്കെ ഉണ്ടാക്കും. എന്നിട്ട് വരുന്നവർക്ക് മുഴുവതുപോലെ തന്നെ നമ്മൾ സെർവ് ചെയ്യും. അപ്പോൾ ഇതെന്തുണ്ടാക്കിയിട്ടുണ്ടെങ്കിലും നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉണ്ട്. അച്ഛാച്ചൻ, അച്ഛമ്മ, അമ്മമ്മ എല്ലാവരും ഉണ്ട്. അവരുടെ മുമ്പിൽ കൊണ്ടുവയ്ക്കും. കൃഷ്ണനൊക്കെ ഇരിക്കുന്നവർക്ക് തന്നെയാണ് അവരും ഇരിക്കുന്നത്. അപ്പോൾ അവിടെ കൊണ്ട് നമ്മളിങ്ങനെ അവർക്ക് കൊടുക്കാന്നുള്ള പോലെ ഒരു വിശ്വാസം. അമ്മയ്ക്ക് അത് ഭയങ്കര വിശ്വാസമാണ്. അച്ഛനാ, അച്ഛാച്ചനും അച്ഛമ്മേനെയൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു അമ്മയ്ക്ക്. എപ്പോഴും നമ്മളിപ്പോഴും വിഷു ഓണം ഒക്കെ വരുമ്പോഴും അവരൊക്കെ ഇങ്ങനെ മനസ്സിൽ ആലോചിക്കുക. ആ നിമിഷങ്ങളൊക്കെ നമ്മൾ ആലോചിക്കും. അങ്ങനെ നമ്മൾ പയറുപ്പേരി നാളത്തേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള പയർ നന്നാക്കി വെച്ചു. അമ്മ പിന്നെ മീൻകൂട്ടാനിലേക്ക് വേണ്ടിയിട്ടുള്ള നാളികേരടിക്കുകയാണ് വറ്റിക്കുകയെന്ന് വിചാരിച്ചത്. പിന്നെ നമുക്ക് ചാറുകറി ഒന്നും ഇല്ലാണ്ടായപ്പോൾ അതിനുള്ള കാര്യങ്ങൾ ചെയ്യാണ്. പിന്നെ അച്ഛൻ്റെ ഇതുപോലെ കിടന്ന് ഓടാണ്ടല്ലോ നമ്മുടെ ഇടയിൽ. അപ്പോൾ ഞാനെപ്പോഴും വിചാരിക്കാറുണ്ട് കേട്ടോ, കുറച്ച് നാളും കൂടി അച്ഛൻ്റെ അമ്മേരെ എടുത്ത് നിന്നിട്ടൊക്കെ കല്യാണം കഴിച്ചാൽ മതി എന്ന്. ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ചേച്ചി കല്യാണം കഴിച്ച് പോയി. പിന്നെ നമുക്ക് ഭയങ്കര മിസ്സിംഗ് ആയിരുന്നു. ഇങ്ങനത്തെ നിമിഷങ്ങളൊന്നും കിട്ടാറേ ഇല്ല. അപ്പോ മോള് പറഞ്ഞു ഏൽപ്പിക്കാം ഏൽപ്പിക്കാം. ആ കണക്കും പ്രകാരം കൊറച്ച് ബിരിയാണി ഏൽപ്പിച്ചാൽ കൊറച്ച് നമ്മുടെ വീട്ടിൽ വെക്കിണ്ടേ, അതിന്റെ ഒരു തിരക്കാണിത്. പിന്നെ പലഹാരമൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു സമൃദ്ധി എന്ന് പറയുന്നത് നമ്മള് മേടിക്കുമ്പിന്റെ ആവില്ലല്ലോ. കൊറച്ച് വെളിച്ചെണ്ണപ്പോ, കൊറച്ച് വട്ടയപ്പം, ഇഷ്ടമുള്ളത് മേടിച്ചാൽ. ഞാൻ ഇഷ്ടമുള്ളത് എന്തുവാണെങ്കിലും മേടിച്ചാലും, പക്ഷെ ഞാൻ പൈസ തന്നെ കയ്യിൽ തന്നിട്ടുള്ള പരിപാടികളൊന്നുമില്ല. ശ്രീകുട്ടന് അച്ഛൻ പൈസ കൊടുത്തിട്ട് പോയിണ്ടായിരുന്നു. അപ്പോൾ അത് തായോ അമ്മേ, ഞാൻ പൂരത്തിന് പോട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള ബഹളത്തിലാണ് അവൻ. അപ്പൊ പറഞ്ഞ പൈസ വെച്ചിട്ടുള്ള ഒരു കളിയില്ല എന്ന് പറഞ്ഞ അവനെ കൺട്രോൾ ചെയ്ത് നിർത്തിയിരിക്കുക. സൂത്രം കാണിച്ചേ,
പണ്ട് ഉണ്ണികളെ കാണാൻ വരുമ്പോ ഈ ജോൺസൺ ആൻഡ് ജോൺസന്റെ സാധനം കൊണ്ടല്ലേ വരിക. ഇതിന്റെ ഡേറ്റ് നോക്ക്, പൊട്ടിച്ചിട്ടില്ല കേട്ടോ, ന്യൂ പാക്കറ്റാണ് ഇത്. ദേ ഇവിടെ സീലൊക്കെ ഉണ്ട്. പക്ഷെ 2/8/2014 150 രൂപ. അന്ന് നല്ല വിലയുണ്ടായിരുന്നു കേട്ടോ ചേച്ചി. അന്ന് ഇതുപോലത്തെ എത്ര ചേച്ചി, ഒരു ചാക്കല്ല കൊണ്ടോയേ. അവിടെ ഒരു കടയിൽ കൊടുത്തു, എന്നിട്ട് വേറെ എന്തോ സാധനങ്ങൾ വാങ്ങിച്ചു. അത്ര അധികമായിട്ടൊരു പെട്ടി നിറയായിട്ട്. ആ ടോണിയേട്ടൻ അരുവേപ്പടിക്കട്ടെ കടയില്, ആ ടോണിയേട്ടൻ്റെ ടോണിയുടെ കടയിൽ. ടോണിയേട്ടാ ഇതിപ്പോ ഞാൻ അമ്മര ചുരിദാർ നോക്കാനായിട്ട് തപ്പിതാ എടുക്കും. അച്ഛൻ പോവാൻ നിക്ക, നിങ്ങളെ ചമയം കാണാൻ പോവാതക്കാ. നമ്മുടെ ആനച്ചമ്മയെ വെളിച്ചെണ്ണപ്പ് ഉണ്ടാക്കി കൊണ്ടിരിക്കട്ടെ. വെളിച്ചെണ്ണപ്പത്തിൽ പെട്ടുവാള് കഴിഞ്ഞ ആളുടെ കുളിയൊക്കെ കഴിഞ്ഞ ആള് റെഡി സുന്ദര കുട്ടപ്പന്നെ. ഞങ്ങളെല്ലാരും ഒരുമിച്ചാട്ട പോണം. പെട്ടി ഒരു കണ്ടിട്ടുള്ളതാ എടുക്കണതൊക്കെ എന്റെ ചാനലിൽ കണ്ടിട്ടുണ്ടാവില്ല. അമ്മയുടെ ആഭരണ പെട്ടി തുറന്നപ്പോ ചേച്ചിയും വന്നു, എന്തൊക്കെ ഉണ്ട് ഇത് നോക്കാൻ വേണ്ടിട്ടാന്ന് തോന്നുന്നത്. അതൊക്കെ ഇട്ട് അമ്മേനെ സുന്ദരിക്കുട്ടിയാക്കിയിട്ടാണ് നമ്മള് കൊണ്ടുപോകുന്നത് കേട്ടോ. ഞങ്ങള് വലുതായപ്പോ ഞങ്ങൾക്ക് സത്യം പറഞ്ഞ അമ്മ കുഞ്ഞിതായി. അമ്മ അങ്ങനെ കുഞ്ഞുകുട്ടികളുടെ പോലെ തന്നെ കുഞ്ഞു മനസ്സാണ് അമ്മയുടെ. അതുപോലെ തന്നെയാണ് അച്ഛൻ്റെ കേട്ടോ. അച്ഛന് ഞങ്ങളൊക്കെ ചെല്ലുമ്പോ ഭയങ്കര ഒരു ഹാപ്പിനെസ്സാ. പക്ഷെ ആ സന്തോഷം എപ്പോഴും കൊടുക്കാൻ പറ്റാറില്ല, എല്ലാവരും അവരവരുടെ തിരക്കിലാണെന്ന് മാത്രം. ശ്രീജാ സുകുമാരൻ നിറച്ച് പൊടി പിടിച്ചു കൂട്ടാ. എസ് എസ് എൽ സി എക്സാം 2007. പണ്ടൊക്കെ അമ്പലത്തേക്ക് നമ്മൾ നടന്നാ പോയിരുന്നേട്ടാ. ഇപ്പൊ നടക്കാല് വളരെ വളരെ കുറവാണല്ലോ നമ്മളെല്ലാവരും. എന്നാലും നടക്കാനുള്ള ദൂരേ ഉള്ളൂ. അപ്പോ ബാക്കി പരിപാടികളൊക്കെ തലേദിവസം ചെയ്തു വെക്കാവുന്ന പരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ട് പോവാന്ന് വിചാരിച്ചു. പിന്നെ ചമയം കാണാമെന്ന് വിചാരിച്ചു. ചമയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കോലം, അതുപോലെ തന്നെ ആലവട്ടം, പഞ്ചാമരം, നെറ്റിപ്പട്ടം, ഈ സംഭവങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ടാവും. അത് കാണാൻ വേണ്ടി പോവല്ലേ, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ അവസാനത്തെ പരിപാടിയും കൂടി കഴിഞ്ഞ് നമ്മൾ പോവാന്ന് വിചാരിച്ചിരിക്കുകയാണ്. ആ അതിൻ്റെ ഉള്ളിൽ നമ്മൾ പഞ്ഞികായയുടെ കുരു പാമ്പുട്ടിക്കുന്ന പോലെ പൊട്ടിക്കുക നമുക്കതിനെ. കുഞ്ഞൻ ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. കുഞ്ഞന് +2, +1 അടിപൊളിയും പണിയാണ് കിട്ടിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് പഠിക്കാനുണ്ട്. പഠിച്ചില്ലെങ്കിൽ ആൾക്ക് ഭയങ്കര ടെൻഷനാണ്. അപ്പൊ ഇത് പൂളക്കായയുടെ കുരു കൊണ്ടുവന്നതാള്. അണിനിർക്ക് പൂരാണ് അച്ഛൻ. അച്ഛൻ ശ്രീകുട്ടൻ അമ്മ വരുന്നുണ്ട് കേട്ടാ. 6 മണിയായി. അതാണ് ഗിരീഷേട്ട ഓട്ടോഷേട്ടാ. ഇപ്പുറത്തെ വീട്ടിലത്തെ നമ്മുടെ അഖിൽ വെച്ച് ചെയ്ത ഗിരീഷേട്ട. ഹായ് പറയേ, ഹായ് പറയാ. കയറച്ചാ. ആ ഞാൻ കയറച്ചാ, നിക്കച്ചാ. നമ്മൾ ഓട്ടോയിലാണ് പോകുന്നത് കേട്ടോ അമ്പലത്തിലേക്ക്. അച്ഛന് നമ്മൾ 6 ആളാണ് ഉള്ളത്. 6 ആൾ ഒരു ഓട്ടോയിൽ നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് നമ്മൾ പോവാണ്. ഇവിടെ നിന്ന് കുറച്ചേ ഉള്ളൂ പോവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഗിരീഷേട്ടൻ്റെ ഓട്ടോഷയിൽ നമ്മൾ ഇവിടെ നിന്ന് അമ്പലം എത്തിയിരിക്കുകയാണ്. അമ്പലം എന്ന് പറയുന്നത് വരാക്കര ശ്രീ ഭഗവതി ക്ഷേത്രം. നല്ല രീതിയിലുള്ള ഒരു പൂരാണ് കേട്ടോ. അത്യാവശ്യം വലിയൊരു പൂരാണ്. എല്ലാ 10-25 ആനകളും നെറ്റിപ്പട്ടും തടമ്പും ഒക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പൂരാണ്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആ കാഴ്ചകൾ കാണിച്ചുതരാം കേട്ടോ. സത്യം പറഞ്ഞാൽ പൂരം കാണുക എന്നതിലുപരി നാട്ടുകാരൊന്ന് കാണുക എന്നുള്ളതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള ലക്ഷ്യം. ഒരുപാട് ആൾക്കാരെ നമ്മൾ കാണുകയും ചെയ്തു. ഇതാണ് ഒരുക്കി വെച്ചിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. ഇവിടെ വരുമ്പോൾ അച്ഛൻ 10-62 കൊല്ലമായിട്ട് വളർന്ന സ്ഥലമല്ലേ. അച്ഛനും അമ്മേരെ 17 വയസ്സുള്ളപ്പോൾ അമ്മ വന്നതാണ്. അപ്പോൾ അതിൻ്റെതായ പരിചിതമായ മുഖങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അച്ഛൻ എന്തൊരു ഹാപ്പിയാണ് അല്ലേ. അച്ഛന് ഭയങ്കര സന്തോഷമാണ് കേട്ടോ നമ്മളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ എല്ലാവരും ഓടി വന്നിട്ട് ചിലപ്പോൾ എന്നെ കാണുന്നേക്കാളും എന്നെ നമ്മുടെ ചാനലിലൂടെ കണ്ട് പരിചയമുള്ളേക്കാൾ അധികം ആൾക്കാർ അമ്മേനെയും കുഞ്ഞിനെയും ശ്രീകുട്ടനെയൊക്കെ കാണുമ്പോൾ ഷോ ഇവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഓടി വരും. അപ്പം അച്ഛന് ഭയങ്കര സന്തോഷമാട്ടാ. അച്ഛൻ ഭയങ്കര ഹാപ്പി ആവാറുണ്ട്. സത്യം പറഞ്ഞാൽ ഈ ദിവസം അച്ഛൻ്റെ ദിവസങ്ങളാണ് 2 ദിവസം. ഇപ്പോൾ നാളെ അച്ഛൻ്റെ ഡാൻസൊക്കെ ഞാൻ കാണിച്ചാലും നിൽക്കും. അച്ഛൻ്റെ കൂട്ടുകാരനാണ് ഇവരൊക്കെ കേട്ടാ. കുറെ ആൾക്കാരെ കണ്ടു നമ്മൾ. കുറെ ആൾക്കാരോട് ഹായ് ബൈ ഒക്കെ പറഞ്ഞു. പിന്നെ നിങ്ങൾക്ക് വീഡിയോ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ നിങ്ങളോട് അത് ചോദിക്കാതിരുന്നത് കേട്ടാ. അങ്ങനെ എല്ലാവരെയും കണ്ട് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ കൂടെ സമയം കണ്ടിറങ്ങാണ്.
നമ്മളൊരു 20 to 24 സെറ്റ് വരെ കറക്റ്റായിട്ട് എനിക്ക് അറിയില്ല. അങ്ങനെ സമുദായങ്ങളാണ് ഉള്ളത്. അപ്പൊ അവർക്ക് ഓരോരുത്തർക്കും ഓരോ ആനി ഉണ്ടാവും. അതുപോലെ ഒരാനിയല്ല, രണ്ടു മൂന്നാനുള്ള സമുദായങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമ്മുടെ സാമ്പത്തികം അനുസരിച്ച് അപ്പൊ അവരുടെ നെറ്റിപ്പെട്ട സംഭവങ്ങളൊക്കെയാണ് ഇരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞ വലിയ പൂരായിട്ടാണ് നമ്മൾ ആഘോഷിക്കുന്നത്. നാളെ കാലത്തെ വരുമത്രേ എല്ലാ ആനകളും. അപ്പൊ ഇതിന്റെ ഉള്ളിലാണ് അമ്പലം. അമ്പലത്തേക്ക് നമ്മൾ പോണില്ല, കാരണം നമ്മൾ ഇറച്ചിമീനൊക്കെ കഴിച്ചുല്ലോ. അപ്പൊ നമ്മൾ പുറത്തു തന്നെ നിൽക്കുകയാണ്. പിന്നെ എല്ലാ സംഭവങ്ങളും ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. വളമാല ഐറ്റംസ് ഒക്കെ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നു. പള്ളിവേട്ടയുണ്ട്, അപ്പൊ അതിന് വേണ്ടിയിട്ട് ആനേനെ കൊണ്ടുപോവാണ്. ഇവിടെയാണ് നമ്മുടെ വളമാല ഐറ്റംസ് ഒക്കെ ഉള്ളത്. അവിടെ ചെന്ന് നോക്കിയപ്പോഴും ദൂരെ സാധനങ്ങളാടോ. കാര്യം നമുക്കിതൊന്നും ആവശ്യമില്ലെങ്കിലും ഇത് കാണുമ്പോൾ ഭയങ്കര കൗതുകം തോന്നിയിട്ട് കുറേ നേരം നോക്കിയിരുന്നു. പിന്നെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മേടിച്ചു, പൊട്ട് വളമാല ഒക്കെ മേടിച്ചു. കമ്മലുകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു കേട്ടോ, 5 രൂപ മുതലുള്ള കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേയൊക്കെ കണ്ടു നിൽക്കാനും അതൊക്കെ തൂക്കി നിൽക്കാനും. പിന്നെ ഒരു പെൺപടയല്ലേ നമ്മളുള്ളത്, ശ്രീകുട്ടൻ അച്ഛനും മാത്രമാണ് ഇവക്കെ കാര്യങ്ങൾക്കൊന്നും ഇൻട്രസ്റ്റ് ഇല്ലാത്തതുള്ളൂ. അവരെണ്ണുള്ള തൊട്ടപ്പുറത്തൊരു കസാരയിലിരുന്നു. നമ്മളങ്ങടെ ആ കളിക്കളത്തിലേക്ക് അങ്ങനെ ഇറങ്ങി വള മാല പൊട്ടുകള് കമ്മലുകള് നെയിൽ പോളിഷ് അങ്ങനെ കുറേ ഐറ്റംസ്. ബ്രാൻഡഡ് ഒന്നും കിട്ടില്ലെങ്കിലും എന്തോ ബ്രാൻഡഡിനേക്കാളും ഭയങ്കരമായിട്ട് മനസ്സിനോട് ചേർന്ന് നിൽക്കുന്ന കുറേ ഐറ്റംസ് ആണ് ഇവരെന്ന് തോന്നാറുണ്ട്. അപ്പം അതൊക്കെ നമ്മൾ ഭയങ്കര ആഴത്തിലുള്ള നമ്മുടെ ആ നൊസ്റ്റാൾജിക് മൊമെൻറ്റിലേക്ക് നമ്മൾ പോവും. ഇതിൻ്റെ ഉള്ളിൽ നിന്ന് എന്താ പറയുക, 10 രൂപയൊക്കെ നമ്മൾ കയ്യിൽ പിടിച്ചു പോയിട്ട് അന്വേഷിച്ച് നടക്കുന്ന ഒരു കാലഘട്ടമൊക്കെ നമുക്കുണ്ടായിരുന്നല്ലോ. നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അത് വളരെ പരിമിതമായ പൈസ കൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ആറാടിയിരുന്ന ഒരു കാലഘട്ടം നമുക്ക് എല്ലാവർക്കും ഉണ്ടാകുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ കണ്ട് അതൊക്കെ നമ്മുടെ മനസ്സിൽ നിങ്ങൾ മിന്നി മറിഞ്ഞു പോകട്ടോ. ഇപ്പം നമുക്ക് ഇതൊന്നും ആവശ്യമില്ല, അന്നത് കാണാനുള്ളൊരു ക്യൂരിയോസിറ്റിയും ഉണ്ട്. അപ്പോൾ നമ്മൾ ഇതുപോലത്തെ പൊട്ടൊക്കെ മേടിച്ചു. പിന്നെ കുറച്ച് സാധനങ്ങൾ നമ്മൾ ബന്ധുക്കൾക്ക് പൂവാള വീട്ടിലേക്കൊക്കെ ഉണ്ടായിരുന്നു. അവർക്കൊക്കെ 2 സ്ലൈഡും ഹെയർ ബാൻഡും കാര്യങ്ങളും ഒക്കെ മേടിച്ചു. അതൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ഇനി വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങുന്നത് കേട്ടോ. ഇതിൻ്റെ ഇടയിൽ ചേച്ചിയുടെ നാത്തൂൻ്റെ വീടും ഇവിടെ അടുത്ത് തന്നെയാണ്. ഒരു ചേച്ചിയുടെ ഒരു നാത്തൂർ, ചേച്ചിന് 2-3 നാത്തൂമാരാണ് ചേച്ചിക്ക്. അതിൽ ഒരു നാത്തൂൻ്റെ വീട് വരന്തരയിലെ പിള്ളിന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്. അപ്പോൾ ചേച്ചിയുടെ പിള്ളേർക്കുള്ള സംഭവങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ പാന് ഈരിനെ കൊല്ലുന്ന ചെറുപ്പില്ലേടാ, അതാണ്. അതൊക്കെ എത്ര നാളായി കണ്ടിട്ടെന്നറിയോ, അതൊക്കെ കാണുമ്പോൾ എന്തോ ഭയങ്കര സംഭവത്തെ കണ്ടൊരു ഫീലാണ് നമുക്ക് വരുന്നത്. പിന്നെ നമ്മളിങ്ങനെ കടകളിലേക്കൊന്നും പോണില്ലല്ലോ. ഇപ്പം നമുക്ക് എല്ലാം ഓൺലൈനിലല്ലേ കിട്ടണത്, അതൊരുവിധം ബ്രാൻഡഡ് ആയിട്ടുള്ള സംഭവങ്ങളാണ് കിട്ടണത്. അപ്പോൾ ഇതുപോലത്തെ ക്യൂട്ടക്സും നെയിൽ പോളിഷ് സോറി അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. പിന്നെ നമ്മുടെ അമ്പലത്തിൻ്റെ ചുറ്റും ഒരു ഗോശാല ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ കഴിക്കണ ഐറ്റംസ്, അതായത് അലുവ പൊരി, പിന്നെ ഉഴുന്നുവട എന്ന് പറഞ്ഞൊരു സംഭവം കിട്ടും. സാധാരണ ഉഴുന്നുവടയല്ല, ഒരു കുഞ്ഞു കാതു പോലത്തെ ഒരു സംഭവം, അതിനോട് കാതു എന്നും പറയാറുണ്ട്. പിന്നെ മുറുക്കുകൾ, അയ്യോ കോഴിക്കോടൻ അലുവകൾ. ഈ ചേട്ടനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, അത് കാരണമാണ് ചേട്ടനെ ഞാൻ സ്പെഷ്യലായിട്ട് പിടിച്ചത്. ഇതാണ് കേട്ടോ ചേച്ചിയുടെ ഒരു നാത്തൂൻ പച്ച. പിന്നെ ബാക്കിയുള്ളത് ഏറ്റവും മൂത്ത നാത്തൂന്റെ 2 മക്കളാണ്. പിന്നെ ആളുടെ മക്കളുണ്ട്. അത്രയല്ലോ. പൂരത്തിന് പോകുമ്പോൾ നമുക്ക് ഒരുപാട് പേരെ കാണാൻ പറ്റും എന്ന് പറഞ്ഞില്ലേ. ഇതെൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് കേട്ടോ ബബിത. ഞങ്ങൾ എന്താ പറയുക, ചങ്കുകളായിരുന്നു പഠനകാലങ്ങളിൽ. പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞപ്പോഴൊക്കെ അവൾ ചിറ്റിശ്ശേരിക്ക് പോയി, ഞാൻ നമ്മുടെ വല്ലൂർക്ക് പോന്നു. പിന്നെ അവിടെ നമ്മൾ മസാല ചന മേടിച്ചു, അതൊക്കെ കഴിച്ച് ബബിതയുടെ കൂടെ ഫോട്ടോസും വർത്താനമൊക്കെ പറഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് മടങ്ങുകയാണ്. വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിലാണ് നമ്മുടെ അമ്മായിയുടെ വീട്. നമുക്ക് അവിടെ നിന്ന് കയറണം. അപ്പോൾ അമ്മായി പനി പിടിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ അമ്മായിനൊന്ന് കാണാമായിരുന്നു. പനിയൊക്കെ മാറിയിട്ട് അമ്മായിടെ, എന്നാലും നമുക്കൊന്ന് പോയി കാണാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ കുറച്ച് ദൂരം നടക്കാണ്ട് നമുക്ക് മെയിൻ റൂട്ടിലേക്ക്, അവിടെ നിന്നാണ് നമുക്ക് ഓട്ടോ കിട്ടുള്ളൂ. ഇപ്പോഴാണ് ഭരണികൾ കണ്ടത്. ഈ ഭരണിക്കൊക്കെ നല്ല വില കുറവുണ്ടായിരുന്നു കേട്ടോ, 150 രൂപയായിരുന്നു ഭരണിയുടെ വില. അവിടെ നിന്ന് മേടിക്കണം എന്നൊക്കെ വിചാരിച്ച് പിന്നെ നമ്മൾ തൊട്ടപ്പുറത്ത് സിഗരറ്റ് മിഠായി കണ്ടു. അത് വായിലിട്ട് ഇങ്ങനെ
ഇങ്ങനെ ആക്കുമ്പോ അതുപോലെ കളറ് വരും അത്ര. ശ്രീക്കുട്ടന്റെ യൂറിൻ പിറ്റേ ദിവസം ചുവപ്പ് കളറിലാണ് പോയത് കേട്ടാ. ഇതാണ് നമ്മുടെ പള്ളി വേട്ട എന്ന് പറയുന്നത്. ഞാൻ ആദ്യമായിട്ട് കാണുന്ന പരിപാടി ആട്ടോ. ഇങ്ങനെ പുലിയുടെ വേഷം കിട്ടിയിട്ട് മത്തങ്ങയുടെ കയ്യിൽ പിടിച്ചിട്ട് ഒരാളൊക്കെ ഒരു എന്തോ അതിന്റെ ഐതിഹ്യം കാര്യങ്ങളൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. ഒരാന ഉണ്ടായിരുന്നു തിടമ്പൊക്കെ വെച്ചിട്ടുള്ളത്, ദേവി ഉണ്ടായിരുന്നു. പിന്നെ നാളെ നാളെ പുലർച്ചയും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. പക്ഷെ അതൊന്നും കാണാനായിട്ട് നമുക്ക് ഇത് ഇനിയൊരു അവസരത്തിൽ ഞാൻ കാണിച്ചുതരാം കേട്ടാ. അപ്പൊ ഇതാണ് നമ്മളെ അമ്പലം. അപ്പൊ നമ്മള് വീട്ടിൽ പോവാണ് കേട്ടാ. ഞങ്ങളങ്ങനെ അമ്മായിടെ വീട്ടിലെത്തിയിരിക്കുകയാണ് ഗൈസ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാ വീട്ടിൽ പോയാലും ഇതാണ് ഐറ്റംസ് ഉണ്ടാവാന്ന്. അമ്മായിരോടെ പോയപ്പോഴും നമുക്കത് കിട്ടി. ഇതാണ് ഒരേ ഒരു അമ്മായി ആ പച്ച ബ്ലൗസ് ഇട്ടത്. പിന്നെ ചേച്ചി, ഞാനിത് ഓർഡറിൽ പറയുകയാണെങ്കിൽ അമ്മായിക്ക് രണ്ട് മക്കളാണുള്ളത്. മാമനുണ്ട്, മാമ മരിച്ചു പോയി. പിന്നെ അവിടെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചതാണ് സീമേച്ചി, അതാണ് വത്സൻ ചേട്ടൻ നടുവിലിരിക്കുന്ന ആളുടെ വൈഫ്. അവർക്ക് മൂന്ന് മക്കളാണുള്ളത്. ഞാൻ കാണിച്ചുതരാട്ട. ഇപ്പുറത്തിരിക്കുന്ന ആള് അനിയൻ്റെ വൈഫാണ് സിനി ചേച്ചി. സിനി ചേച്ചിയുടെ ഭർത്താവിനെ ഞാൻ കാണിച്ചുതരാം, ഷാജു ഏട്ടൻ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് വർത്തമാനം പറയുന്ന ഒരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് വല്ലപ്പോഴാണ് സംഭവിക്കുന്നത് കേട്ടോ. ചേട്ടൻ ഗൾഫിലാണ്, ചേട്ടൻ ബോംബെയിലാണ്. ചേട്ടൻ്റെ ഞാൻ പറയാറില്ലേ, ചേട്ടനായിരുന്നു എൻ്റെ ഗാർഡിയൻ. പൂനെയിൽ പഠിക്കുന്ന സമയത്ത് ചേട്ടൻ നമ്മളെ കൊണ്ടാക്കി തന്നു. മക്കളെയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ വേറെ വ്ളോഗുകളിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നിന്ന് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് ചേട്ടൻ്റെ കൂടെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് അന്നത്തെ ദിവസം കഴിഞ്ഞു. ഞാൻ ദാ ഇവിടെയാണ് കിടന്നത് കേട്ടോ. ഇനി ഉണ്ടായിരുന്നു ഇന്നത്തെ വ്ളോഗ്, ഭയങ്കര അടിപൊളിയായിരുന്നില്ലേ. നാളത്തെ വ്ളോഗിൽ കുറേ വിശേഷങ്ങളും വേറെ കുറേ ആൾക്കാരും നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ, ഇതിലില്ലാത്ത ആൾക്കാരൊക്കെ. അപ്പോൾ വ്ളോഗ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അടുത്ത വ്ളോഗിലാണ്. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ ബൈ. ശ്രീജാ.